നമസ്കാരം. ലോകത്തെ കണക്കുകൾ നോക്കുമ്പോൾ കോവിഡ് ബാധിച്ചവരുടെ എണ്ണത്തിൽ വൻ വർധനവാണ് ഉണ്ടാകുന്നത്. പല രാജ്യങ്ങളിലും കോവിഡ് ബാധിച്ചവരുടെ എണ്ണം കൂടുന്നു. അതേസമയം രോഗവിമുക്തരായവരുടെ എണ്ണവും കൂടുന്നുണ്ട്. എന്നാൽ ദിനം പ്രതി പല രാജ്യങ്ങളിലും കോവിഡ് ബാധിച്ചവരുടെ എണ്ണം കൂടുന്നു. ആ രാജ്യങ്ങളിലെല്ലാം നിയന്ത്രണങ്ങളും കൊണ്ടുവരുന്നുണ്ട്. ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്നുള്ളത് ആർക്കും തന്നെ അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് ഒരു വാസ്തവം. രണ്ടാമതായി, നമ്മുടെ രാജ്യത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം ചില സംസ്ഥാനങ്ങളിൽ കൂടുന്നുണ്ട്, ചില സംസ്ഥാനങ്ങളിൽ കുറഞ്ഞു നിൽക്കുന്നു. എന്തായിരുന്നാലും മാറ്റങ്ങളൊന്നുമില്ലാതെ തുടരുന്നു. ഒരു കുറവ് വന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചില നിയന്ത്രണങ്ങൾ എടുത്തു കളയുവാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോഴും ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം പുതിയതായി വരുന്നു. അതുപോലെ ആരോഗ്യ പ്രവർത്തന മേഖലയിലുള്ളവർക്ക് ധാരാളം പേർക്ക് കോവിഡ് ബാധിക്കുന്നു, ക്വാറന്റൈനിൽ ധാരാളം പേർ കഴിയുന്നു. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ പൊതുവെ പറയുകയാണെങ്കിൽ കോവിഡ് ബാധിച്ചവരുടെ നിരക്കിൽ മാറ്റങ്ങളൊന്നുമില്ല. ഇന്നും വലിയൊരു മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. വലിയ മാറ്റമെന്ന് പറയുമ്പോൾ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം കൂടുതലാണ് പല ജില്ലകളിലും സംഭവിച്ചിട്ടുള്ളത്. നമുക്ക് ഇന്നത്തെ കണക്കുകൾ നോക്കുമ്പോൾ കേരളത്തിൽ 8,790 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. അതിൽ 7,646 പേർക്ക് സമ്പർക്കം മൂലമാണ് 7,660 പേർക്ക് അസുഖം ഭേദമായിട്ടുണ്ട്. ഉറവിടം അറിയാതെ 872 പേർക്കും 94 ആരോഗ്യ പ്രവർത്തകർക്കും 11 ഹോട്ട്സ്പോട്ടുകളും 178 പേർ അന്യസംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരാണ്. 66,980 സാമ്പിളുകളാണ് ഇന്ന് പരിശോധിച്ചത്. ഇന്ന് 93,264 പേർ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നു. ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റീവ് റേറ്റ് 13.12%. 290,504 പേർ ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്. ഇന്ന് ആരോഗ്യ പ്രവർത്തകർ ഏകദേശം 94 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കുറവായിരുന്നു. ഇന്ന് തിരുവനന്തപുരത്ത് മാത്രം 22, കോഴിക്കോട് കണ്ണൂർ 19, എറണാകുളം 7, തൃശ്ശൂർ 6, കൊല്ലം 5, പത്തനംതിട്ട 4, മലപ്പുറം വയനാട് കാസർഗോഡ് 3 വീതം, കോട്ടയം 2, ഇടുക്കി 1 ആരോഗ്യ പ്രവർത്തകർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇന്ന് എറണാകുളത്ത് 1,250 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. അതിൽ 994 പേർക്ക് സമ്പർക്കം മൂലമാണ്. കോഴിക്കോടാണ് രണ്ടാമത്. 1,149 പേർക്ക്, 1,087 പേർക്ക് കോവിഡ് സമ്പർക്കം മൂലം. അതേപോലെ തൃശ്ശൂരിലും 1,018 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്, 1,005 പേർക്കാണ് സമ്പർക്കം മൂലം. ഇനി മറ്റ് ജില്ലകളിലെ കണക്കുകൾ ഒന്ന് പരിശോധിക്കാം. തിരുവനന്തപുരം 785, മലപ്പുറം 548, പാലക്കാട് 449, എറണാകുളം 1,250, ആലപ്പുഴ 790, കൊല്ലം 935, കാസർഗോഡ് 203, ഇടുക്കി 115, വയനാട് 188, കണ്ണൂർ 506, കോട്ടയം 594. ഇങ്ങനെയാണ് രാജ്യത്തെ കണക്ക് പരിശോധിച്ചാൽ 79,90,643 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 120,067 പേരാണ് ഇതുവരെ മരിച്ചത്. 72,57,444 പേർക്ക് അസുഖം ഭേദമായി. 611,769 പേർ ഇപ്പോൾ ചികിത്സയിലാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 43,034 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 511 മരണമാണ് രേഖപ്പെടുത്തിയത്. മഹാരാഷ്ട്രയിൽ 5,363, ആന്ധ്രാപ്രദേശിൽ 2,901, കർണാടകയിൽ 3,691, തമിഴ്നാടിൽ 2,552, ഉത്തർപ്രദേശിൽ 1,986, ഡൽഹിയിൽ 4,883 പുതിയ കേസുകളാണ് കഴിഞ്ഞ 24 മണിക്കൂറിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. മഹാരാഷ്ട്രയിൽ ഇതുവരെ 1,660,000 പേർ ചികിത്സയിലുണ്ട്. ആന്ധ്രാപ്രദേശിൽ 813,000 പേർ, കർണാടകയിൽ 812,000 പേർ, തമിഴ്നാട്ടിൽ 716,000 പേർ, യുപിയിൽ 476,000, ഡൽഹിയിൽ 369,000 പേരാണ് ഇതുവരെ രോഗം ബാധിച്ചവരുടെ എണ്ണം. ചികിത്സയിൽ കഴിയുന്നവരുടേതല്ല, ഇതുവരെ രോഗം ബാധിച്ചവരുടെ കണക്കുകളാണ് ഇപ്പോൾ പറഞ്ഞത്. ലോകത്തെ കണക്ക് നോക്കിയാൽ 4,43,57,525 പേർക്ക് കോവിഡ് ഇതുവരെ സ്ഥിരീകരിച്ചു. 11,73,805 പേരാണ് ഇതുവരെ മരണമടഞ്ഞത്. 3,25,594 പേർക്ക് അസുഖം ഭേദമായി. ഇപ്പോൾ 1,678,626 പേർ ചികിത്സയിലാണ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ ഒരു വൻ കുതിപ്പായിരുന്നു. 4,59,003 രോഗികളാണ് പുതിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. മരണവും 7,032. അമേരിക്കയിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ 75,702, ബ്രസീലിൽ 29,353, റഷ്യയിൽ 16,550, ഫ്രാൻസിൽ 33,417, സ്പെയിനിൽ 18,418, യുകെയിൽ 22,885, ഇറ്റലിയിൽ 21,994, ജർമ്മനിയിൽ 13,161, ബെൽജിയത്തിൽ 12,687, നെതർലാൻഡ്സിൽ 10,292, പോളണ്ടിൽ 16,300 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.